നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ ഡി എഫ് എ. ഡിസൈൻ എ ഡി എഫ് എ ഫോർ സ്ട്രിംഗ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് എസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് ദ നമ്പർ ഓഫ് ബീസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ദ നമ്പർ ഓഫ് എസ് ഇൻ ദ സ്ട്രിംഗ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 3, വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ബി 0, 3, 6, 9, etc. ആൻഡ് ദ നമ്പർ ഓഫ് ബീസ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് 2, ദാറ്റ് ഇസ് 0, 2, 4, 6, etc. ഇവിടെ നമ്മളുടെ സെറ്റ് ഓഫ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് എ കോമ ബി ആണ്. ആൻഡ് ദ ലാംഗ്വേജ് വുഡ് ബി നൾ. വൈ? ബിക്കോസ് രണ്ടിടത്തും എനിക്ക് 0 and 0 ഉണ്ട്. എ 0 ആയാൽ ബി ബി എനിക്കുണ്ട്, ബി 0 ആയാൽ എനിക്ക് എ എ എ ഉണ്ട്, പിന്നെ എ എ എ ബി ബി, എ എ ബി ബി, എ ബി ബി, ഇങ്ങനെ പറഞ്ഞ് കുറേ ഉണ്ട്. അതായത് ഇത് ഓർഡേർഡായിട്ടും വരാം, ജംബിൾഡായിട്ടും വരാം. സോ ഫസ്റ്റ് നമുക്ക് ബേസ് കണ്ടീഷൻ എടുക്കാം, നൾ. അപ്പം നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ക്യൂ 0 എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി എ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, അടുത്തത് ബി ബി. ഇപ്പം ഞാനിവിടെ ബി ഒരു ക്യൂ 1 കൊടുത്തു, ബി 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 അക്സെപ്റ്റ് ചെയ്തു. ഇനി എ എ എ ക്യൂ 2, എ ക്യൂ 3, എ എ എ എ അക്സെപ്റ്റ് ചെയ്തു, എ എ എ ബി ബി അതും അക്സെപ്റ്റ് ചെയ്തു. വാട്ട് ഇഫ് ആഫ്റ്റർ മൈ ഫസ്റ്റ് എ ഐ ഗെറ്റ് 2 Bs ആൻഡ് ദെൻ മേ ബി 3 more A's? അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഐ ഹാവ് ടു, ആഫ്റ്റർ മൈ ഫസ്റ്റ് എ ഐ ഹാവ് ടു ക്രിയേറ്റ് അനദർ സ്റ്റേറ്റ് ക്യൂ 4 വെയർ ഐ ഗെറ്റ് 2 Bs. ഓക്കെ, ഇപ്പം ആദ്യത്തെ എ കഴിഞ്ഞു, ഒരു ബി വന്നു, രണ്ടാമത്തെ ബി വന്നു, ഓക്കെ 3 A വന്നു. ഓക്കെ ഫൈൻ. ഇനി 2 A കഴിഞ്ഞാണ് എനിക്ക് ബി ബി വരുന്നതെങ്കിലോ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അഗെയിൻ ഐ എം ക്രിയേറ്റിംഗ് എ സ്റ്റേറ്റ് ഹിയർ ക്യൂ 5. ഓക്കെ, അപ്പം 2 A വന്നുകഴിഞ്ഞ് ബി ബി വന്നു. ഓക്കെ, ഇനി എനിക്ക് ഒരു ബി വന്ന്, ഒരു എ വന്നു, അടുത്ത ബി വരുവാണെന്നുണ്ടെങ്കിലോ? അപ്പം ഒരു ബി വന്നു, അടുത്ത ഒരു എ വന്നു, ഓക്കെ, പിന്നെ ഒരു ബി വന്നു, പിന്നെ എ വന്നു, എ വന്നു. ഓക്കെ, അപ്പം എഗെയിൻ നമുക്ക് എന്താണ്, 3 ഉം 2 Bs വന്നേക്കുന്നത്. എഗെയിൻ ഇപ്പം എനിക്ക് എ വന്നു, ബി വന്നു, എ വന്നെങ്കിലോ? എ വന്നു, ബി വന്നു, എ വന്നെങ്കിൽ ഇങ്ങനെ. ഓക്കെ, എന്തുകൊണ്ടാണ്? തിരിച്ചൊരു ബി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു എ മതി എനിക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സീക്വൻസിന്. ഇനി എനിക്ക് ബി വന്നു, 3 A എനിക്ക് വന്നെങ്കിൽ എന്ത് ചെയ്യും? 3 A വന്നെന്നുണ്ടെങ്കിൽ അൺടിൽ ആൻഡ് അൺലെസ് ഐ എം നോട്ട് ഗെറ്റിംഗ് എ ബി റിട്ടേൺ, ഇറ്റ് വിൽ നോട്ട് അക്സെപ്റ്റ്. ഓക്കെ, അപ്പം അതായത് 2 B വന്നു, 3 A വന്നു എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡി എഫ് എ. ഇത് ഡി എഫ് എ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റ് നോക്കാം. ക്യൂ 0 എയും ബിയും ഔട്ട്പുട്ട് ഉണ്ട്, ക്യൂ 1 എയും ബിയും പുറത്തോട്ട് പോകുന്നുണ്ട്, ക്യൂ 2 എയും ബിയും ഉണ്ട്, ക്യൂ 3 ഉണ്ട്, ക്യൂ 4 ക്യൂ 5 ഉണ്ട്. സോ വിച്ച് മീൻസ് മൈ ഡി എഫ് എ ഈസ് കംപ്ലീറ്റ്. ഇനി നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ സിനാറിയോസ് എല്ലാം നിങ്ങൾ ആലോചിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലോട്ട് നിങ്ങൾ എയും ബിയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുമ്പം ഇവിടുന്ന് എങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം അങ്ങനെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ നമ്മളുടെ പ്രീവിയസ് ഓൾഡ് പേപ്പറിൽ കിടപ്പുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റെഗുലർ എക്സ്പ്രഷൻ ഫോർ ദ ഫോളോയിങ് ഡി എഫ് എ. ഒരു ഡി എഫ് എയിൽ നിന്നും റെഗുലർ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 3 steps നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദി ഇൻകമ്മിങ് എഡ്ജ്. നമ്മളുടെ എന്താണ് സ്റ്റാർട്ട് സ്റ്റേറ്റിലോട്ട് ഇൻകമ്മിങ് എഡ്ജ്, സ്റ്റാർട്ട് സ്റ്റേറ്റിലോട്ട് ഒരു ഇൻകമ്മിങ് എഡ്ജും ഉണ്ടാവാനായിട്ട് പാടില്ല. ദാറ്റ് ഇസ് നോട്ട് ദെയർ. ഗുഡ്. സെക്കൻഡ് വൺ, നോ ഔട്ട് ഗോയിങ് എഡ്ജ് ഫ്രം മൈ ഫൈനൽ സ്റ്റേറ്റ്. സോ ഫൈനൽ സ്റ്റേറ്റിൽ നിന്നും ഒരു ഔട്ട് ഗോയിങ് എഡ്ജും ഇല്ല. സോ ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. തേർഡ് വൺ, ഒൺലി 1 final state വിൽ ഹാവ് ടു ഹാവ്. സോ ഒരു ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണോ? യെസ്, അതെ. ഇനിയിപ്പം അപ്പോൾ അതെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് എക്സ്പ്രഷൻ ചെയ്ത് തുടങ്ങാം. സെൽഫ് ലൂപ്പ് വരുമ്പോഴത്തേനും നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? സ്റ്റാർ ആണല്ലേ, എഫ്സലോൺ ക്ലോഷറാണ്. സോ സോറി, എഫ്സലോൺ, യാ എഫ്സലോൺ ക്ലോഷറാണ്. അപ്പം
അത് എഫ്സലോൺ ക്ലോഷർ അല്ല, സോ സോറി, ക്ലീൻ ക്ലോഷർ ആണ്, എഫ്സലോൺ ക്ലോഷർ അല്ല, ക്ലീൻ ക്ലോഷർ ആണ്. സോ ബി സ്റ്റാർ ആണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. ഇത് ബി സ്റ്റാർ ആണ്, ഇതും ബി സ്റ്റാർ ആണ്. ഇവരെ കണക്ട് ചെയ്യുന്നത് എ മൂവ്മെൻറ് ഫ്രം എ. സോ ദ റെഗുലർ എക്സ്പ്രഷൻ ടു ദിസ് ഡി എഫ് എ ഇസ് ബി സ്റ്റാർ എ ബി സ്റ്റാർ. ഓക്കെ, അപ്പം ഇത്രയും എളുപ്പമാണ്. അപ്പം നമുക്ക് ഇതുകൊണ്ട് എന്ത് എളുപ്പമെന്നാണ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. സോ ദിസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വിട്ടുകളയരുത്, ഇതൊക്കെ ചെയ്ത് നോക്കണം. ഇതിനൊക്കെയുള്ള എന്താണ് സ്റ്റെപ്സൊക്കെ എഴുതിയിട്ട് വേണം നിങ്ങൾ റെഗുലർ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെവലപ്പ് ആൻഡ് ഈക്വിവാലൻറ്റ് ഓട്ടോമീറ്റർ ഫോർ എ റെഗുലർ എക്സ്പ്രഷൻ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഇങ്ങനത്തേത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ സംഭവം വരുമ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുള്ള സെറ്റ് ഓഫ് ഫോർമുലാസ് ഉണ്ടല്ലേ, അപ്പോൾ ആദ്യമേ ആ ഫോർമുലാസൊക്കെ നമ്മൾ എഴുതണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ മൂന്ന് സാധനങ്ങളെ സപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. ആദ്യമേ നമുക്ക് ഇതെടുക്കാം, എ ബി പ്ലസ് ബി. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് സബ് സെക്ഷൻ എന്ന് പറയുന്നത് എ ബി ആണ്. എയും ബിയും വന്നാൽ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? ഈക്വലൻ്റ് ഓട്ടോമീറ്റർ ഒരു എഫ്സലോൺ, എ എഗെയിൻ ആൻഡ് എഫ്സലോൺ, ബി ഒരു എഫ്സലോൺ അതിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, എ ബി വന്നു. ബി എങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്? ഒരു എഫ്സലോൺ, ബി ട്രാൻസിഷൻ ആൻഡ് അനദർ എഫ്സലോൺ. ഓക്കെ, ഇനി വി കെൻ മേ ബി ടേക്ക് ബോത്ത് ഓഫ് ദം ഫ്രം ദ സെയിം ഇൻപുട്ട്, കാരണം ഇവരെ പ്ലസ് ചെയ്തേക്കുവാണല്ലോ. അതുപോലെ തന്നെ ഓക്കെ. സോ ഇവിടെ ഇപ്പം ഞാൻ വരച്ചത് എന്താണ്, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എൻ്റെ എ ബി ആണ്, ഇത്രയും ഭാഗം എൻ്റെ എ ബി ആണ്, ഇത്രയും ഭാഗം എൻ്റെ ബി ആണ്. ഇനി എ ബി പ്ലസ് ആണ് ഞാൻ ചെയ്തത്. ഇവിടെ ഇപ്പം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും ഞാൻ പ്ലസ് ചെയ്തു. സോ എ ബി പ്ലസ് ബി ഞാൻ ചെയ്തു. ഇനി അടുത്ത സബ്സെക്ഷൻ നമുക്ക് നോക്കാം, എ പ്ലസ് ബി ബി. സെയിം ഈ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് ഒരു കോമൺ പോയിൻ്റ് ഉണ്ടാവും, എപ്സലോൺ എ. ഓക്കെ, ഇവിടെ നെഗേൻ ഒരു കോമൺ പോയിൻ്റ് ചെയ്യുന്നു, ബി എഫ്സലോൺ ബി എഫ്സലോൺ. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം എന്താണ് നടന്നത്? എ ഇത് ബി ബി. ഓക്കെ, ഇനി അടുത്തത് എ എ സ്റ്റാർ ആണുള്ളത്. അത് ഞാൻ താഴോട്ട് എടുത്ത് വരയ്ക്കുകയാണ് സിൻസ് വി ഡോണ്ട് ഹാവ് സ്പേസ്. എ അല്ലേ, ഒരു എഫ്സലോൺ നമുക്ക് എൻ്റിൽ കൊടുക്കാം, സ്റ്റാർട്ടിങ്ങിൽ ഒരു എഫ്സലോൺ. ഓക്കെ, ഇതാണ് നമ്മളുടെ എ. ഞാൻ ലൈൻസ് എല്ലാം മാറ്റുവാണ്. ഇത് നമ്മൾ എഴുതി, ഇത് നമ്മൾ എഴുതി, ഇത് നമ്മൾ എഴുതി. ഇനി എന്താണ് വരുന്നത്? നമ്മളുടെ ക്ലീൻ ക്ലോഷറാണ് നമുക്ക് വരുന്നത് അല്ലേ. ഇനി ക്ലീൻ ക്ലോഷർ എങ്ങനെയാണ് വരയ്ക്കുക? ക്ലീൻ ക്ലോഷർ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വി ഹാവ് ടു ഹാവ് എന്താണ് ഒരു എഫ്സലോൺ ട്രാൻസിഷൻ ഉണ്ടാവണം, എൻഡിൽ ഒരു എഫ്സലോൺ ട്രാൻസിഷൻ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ഈ ഇവർ തമ്മിൽ ഈ ഒരു നമ്മളുടെ ഈ ഒരു എയുടെ റിവേഴ്സ് നമുക്കിവിടെ എഫ്സലോൺ വരണം. ആൻഡ് ഈ ഫസ്റ്റ് ഇത് തമ്മിലും എഫ്സലോൺ വരണം. ഓക്കെ, ഇപ്പം നമ്മൾ വരച്ചത് എന്താണ്? എ പ്ലസ് ബി, സോറി, എ ബി പ്ലസ് ബി സ്റ്റാർ ആണ്. അതായത് ഇത്രയും സെക്ഷൻ നമ്മളുടെ കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. ഇവിടെ നമ്മളെന്താണ് ചെയ്യുന്നത്? ഇവിടെ ഒരു ട്രാൻസിഷൻ എഫ്സലോൺ നമ്മൾ കൊടുത്തു, ഇവിടെ ഒരു ഔട്ട്സൈഡ് ട്രാൻസിഷൻ എഫ്സലോൺ നമ്മൾ കൊടുത്തു. ആൻഡ് ബിറ്റ്വീൻ ദി എ ഐ ആം ഹാവിങ് എഫ്സലോൺ ട്രാൻസിഷൻ ആൻഡ് ബിറ്റ്വീൻ ദീസ് ഐ ഹാവ് എൻ എഫ്സലോൺ ട്രാൻസിഷൻ. അപ്പോൾ ഇവിടെ ഒരിടത്തുനിന്ന് തന്നെ തുടങ്ങണം എന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് അടുത്തൊരു എഫ്സലോൺ ട്രാൻസിഷൻ ഇട്ടിട്ട് ഇവിടുന്ന് ഇതിങ്ങനെ തുടങ്ങാം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് എന്താണ്? ഇവർ തമ്മിലായിരിക്കും, ഓ ഗോഡ്, ഇവർ തമ്മിലായിരിക്കും ട്രാൻസിഷൻ വരുന്നത്. ഓക്കെ, ആ ഇങ്ങനെ ചെയ്താൽ മതി, ഇതായിരിക്കും ഫെയർ ഒരു സ്റ്റേറ്റിൽ നിന്ന് തന്നെ എടുക്കാണ്ട്.
അപ്പം ഇത്രയും കൊണ്ട് നമ്മൾ എന്താണ് വരച്ചത്? എ പ്ലസ് ബി ബി ദ ഹോൾ സ്റ്റാർ വരച്ചു. ഇനി ഈ സ്റ്റാറുടെ ബാക്കിയുള്ളൂ. ഈ ഒരു എപ്സലോൺ ആണ് ഇത്. ഓക്കെ, ഇനി എപ്സലോൺ ആൻഡ് വി ആൽ പുട്ട് സംതിങ് ഹിയർ. ഇവിടെ ഞാൻ എപ്സലോൺ എഴുതി. ആൻഡ് ബിറ്റ്വീൻ ദീ സ്റ്റേറ്റ്സ് ഐ എം ടേക്കിംഗ് ആൻ എപ്സലോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ എ സ്റ്റാർ, ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എ സ്റ്റാർ എന്ന് വരുമ്പോഴത്തേനും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഈക്വലൻറ്റ് ഓട്ടോമീറ്റർ ഫോർ ദ റെഗുലർ എക്സ്പ്രഷൻ. കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് ഇത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്മോൾ സ്മോൾ പാർട്സ് ആയിട്ട് സോൾവ് ചെയ്തിട്ട് അവസാനം ടേക്ക് ദ ബിഗർ പിക്ചർ. അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചും ചെയ്യാം. ആദ്യമേ എപ്സിലോൺ ക്ലോഷർ എഴുതി അവസാനം എ ബ്രേക്ക് ഇൻ ടു ചെയ്ത് അത് റിസോൾവ് ചെയ്താലും മതി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒപ്റ്റീൻ മിനിമം സ്റ്റേറ്റ് ഡി എഫ് എ, അതായത് മിനിമൽ ആയിട്ടുള്ള ഡി എഫ് എ ഫ്രം ദ ഫോളോയിങ് ഡി എഫ് എ. അപ്പം ഈ ഒരു ഇമേജിൽ നിന്നും നമ്മൾ മിനിമം ആയിട്ടുള്ള അല്ലെങ്കിൽ മിനിമൽ ഡി എഫ് എ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് വൺ, വി ഹാവ് ടു റിമൂവ് എനി അൺറീച്ചബിൾ സ്റ്റേറ്റ്സ്. അൺറീച്ചബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്സ് ഉണ്ടോയെന്ന് നോക്കുക, അവരെ നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പം ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അൺറീച്ചബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. സോ വിൽ ഗോ ടു സ്റ്റെപ്പ് ടു, ഡ്രോ ദ ട്രാൻസിഷൻ ടേബിൾ. സോ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക. ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുമ്പോഴത്തേനും വാട്ട് വി ഹാവ് സ്റ്റേറ്റ്സ് ആൻഡ് ഇൻപുട്ട് ആൽഫബറ്റ്സ് എ ആൻഡ് ബി. നമ്മളുടെ സ്റ്റേറ്റ്സ് എല്ലാം എഴുതാം. എസ് എസ് നമ്മളുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. പി വൺ നമ്മളുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. പി ഫോർ ഫൈനൽ സ്റ്റേറ്റ് ആണ്. പി ടു ഉണ്ട്, പി ഫൈവ് ഉണ്ട്, ആൻഡ് പി ത്രീ നമ്മളുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. എസ്സിൽ നിന്നും എ ഇൻപുട്ട് കിട്ടുമ്പോൾ പി വണ്ണിലോട്ടും ബി ഇൻപുട്ട് കിട്ടുമ്പോൾ പി ഫോറിലോട്ടും പോവാം. നിങ്ങൾ ഡയഗ്രാം നോക്കിയാൽ മതി. ഞാൻ എനിക്കൊരു ഡയഗ്രാം റെഫറൻസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. പി വൺ വരുമ്പോഴത്തേനും എ പി ടുവിലോട്ടും ബി പി ഫൈവിലോട്ടും പോകും. പി ഫോറിൽ ബി വരുമ്പോൾ പി ടുവിലോട്ടും എ വരുമ്പോൾ പി ഫൈവിലോട്ടും പോകും. പി ടുവിൽ എയും ബിയും വന്നു കഴിഞ്ഞാൽ പി ത്രീയിലോട്ടാണ് പോകുന്നത്. പി ഫൈവിൽ എയും ബിയും വന്നു കഴിഞ്ഞാൽ പി ത്രീയിലോട്ടാണ് പോകുന്നത്. പി ത്രീയിൽ എയും ബിയും വന്നു കഴിഞ്ഞാലും പി ത്രീയിലോട്ടാണ് പോകുന്നത്. ട്രാൻസിഷൻ ടേബിൾ വരച്ചു കഴിഞ്ഞു. വെരി സിമ്പിൾ. ഇനി അടുത്തതാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഗം, ഈക്വിവാലൻസ്. ഈക്വിവാലൻസ് ക്ലാസ്സസ് നമ്മൾ എഴുതുന്നത്. സോ ഈക്വിവാലൻസ് ക്ലാസ്സസ് നമ്മൾ എഴുതുവാണ്. ഫസ്റ്റ് തിങ്, സീറോ ഈക്വിവാലൻസ് ഈസിയാണ്. സോ സീറോ ഈക്വിവാലൻസ് ക്ലാസ്സസ് എഴുതുന്നത് നമുക്ക് ഫൈനൽ സ്റ്റേറ്റും നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ നോൺ ഫൈനൽ സ്റ്റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് പി ടുവും പി ഫൈവും ആണ് വരുന്നത്. ഫൈനൽ സ്റ്റേറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി വൺ പി ഫോർ ആൻഡ് പി ത്രീ. ഓക്കെ, അപ്പം ഇതെൻ്റെ നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്, ഇതെൻ്റെ ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഹോപ്പ് സോ ഇറ്റ്സ് ക്ലിയർ. ഇനി അടുത്ത വൺ ഈക്വിവാലൻസ്. വൺ ഈക്വിവാലൻസിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ എസ് എടുക്കുകയാണ്. ഓക്കെ, എസ് എടുക്കുമ്പോഴത്തേനും എസ് എ കൊടുത്താൽ വരുന്ന പി വൺ ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ് അല്ലേ. എസ് ബി കൊടുത്താൽ വരുന്ന പി ഫോർ ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പം എസ് അവിടെ റീറ്റെയിൻ ചെയ്യും. പി ടു എടുക്കാം. പി ടു പി ടു എ കൊടുത്താൽ വരുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റാണ് പി ത്രീ. പി ടു ബി കൊടുത്താൽ വരുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റാണ് പി ത്രീ. അപ്പം പി ടുവിനെ ഞാൻ എടുത്തെഴുതി. പി ഫൈവ് എ കൊടുത്താൽ വരുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റാണ് പി ത്രീ. ബി കൊടുത്താലും പി ത്രീ തന്നെയാണ് വരുന്നത്. സോറി, പി ഫൈവ്. ഇനി അടുത്തത് ഇതെടുക്കുക. പി വൺ പി വണ്ണിൽ എ കൊടുത്താൽ വരുന്നത് പി ടു, അതൊരു നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. പി വണ്ണിൽ ബി കൊടുത്താൽ വരുന്നത് പി ഫൈവ്, ഒരു നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പം അത് പി വണ്ണിനെ ഞാൻ സെക്കൻഡ് സെക്ഷനിലോട്ട് എഴുതുവാണ്. പി ഫോറിൽ എയോ ബിയോ കൊടുത്താൽ ഫൈവും പി ഫൈവും പി ടു ആണ് വരുന്നത്, എല്ലാം നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇനി അടുത്തത് പി ത്രീ. പി ത്രീയിൽ എയോ ബിയോ കൊടുത്താൽ പി ത്രീ തന്നെയാണ് വരുന്നത്, അതൊരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പം എന്താണ്, പി വണ്ണിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവരെ എഴുതാനായിട്ട് പറ്റത്തില്ല. അതായത് ഇവരെല്ലാം റിസൾട്ട് ചെയ്യുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റിലും ഇവരെല്ലാം റിസൾട്ട് ചെയ്യുന്നത് ഒരു നോൺ ഫൈനൽ സ്റ്റേറ്റിലും പി ത്രീ റിസൾട്ട് ചെയ്യുന്നത് പി ത്രീയിൽ തന്നെയുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്തത്.
ഇനി അടുത്തത് ടു ഈക്വിവാലൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ടു ഈക്വിവാലൻസിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഗൈൻ എസിൻ്റെ എ വന്നാലും ബി വന്നാലും പി വൺ പി ഫോറിലാണുള്ളത്. അപ്പോൾ എസ് അവിടെ എഴുതുക. പി ടു എയും ബി വന്നാൽ പി ത്രീ ആണ് വരുന്നത് അല്ലേ, പി ത്രീ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എസിനെ നമ്മളൊരു ഡിവിഷനായിട്ട് എഴുതാണ്, പി ടുവിനെ നമ്മളൊരു അടുത്ത ഡിവിഷനായിട്ട് എഴുതും. അതുകൊണ്ടാണ് എസ്സും പി ടു പി ഫൈവിൻ്റെയും ഫൈനൽ എയും ബിയും വന്നു കഴിഞ്ഞുള്ള സ്റ്റേറ്റ്സും സെയിം സെറ്റിലല്ല കിടക്കുന്നത്. അതുകൊണ്ട് പി ടുവും പി ഫൈവും എ ബി വന്നു കഴിഞ്ഞാൽ പി ത്രീ ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ പി ടുവും പി ഫൈവും ഒരുമിച്ച് എഴുതുക. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ടൊന്നും ഇല്ല. പി വണ്ണിൽ പി ഫോറിൽ രണ്ടിടത്ത് വന്നു കഴിഞ്ഞാലും പി ടു പി ഫൈവ് തന്നെയാണ് നമുക്ക് കിടക്കുന്നത്. സോ അത് ഞാൻ അതുപോലെ തന്നെ താഴോട്ടെടുത്ത് ഇതാണ്, പി ത്രീയും താഴോട്ടെടുത്ത് ഇതാണ്. ഇതിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എസ്സിൽ എയോ ബിയോ വന്നു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് പി വൺ പി ഫോർ. പി ടുവിലോ പി ഫൈവിലോ എ വൺ എ ടു വന്നു കഴിഞ്ഞു, സോറി എ വൺ എ ടു അല്ല, എയോ ബിയോ വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇറ്റ് എഗെയിൻ ഗോസ് ടു പി ത്രീ. പി വൺ പി ഫോറിൽ എയോ ബിയോ വന്നു കഴിഞ്ഞാൽ പി ടു പി ഫൈവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഇസ് ദി മോസ്റ്റ് എന്താണ് പറഞ്ഞത്, സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദി ഈക്വലൻസ് ക്ലാസ്. ഇനി ഇതിനെ ഫർദർ ഡിവിഷൻ ചെയ്യുന്നത് പോസിബിൾ അല്ല. ഇനി സ്റ്റെപ്പ് ഫോർ. സ്റ്റെപ്പ് ഫോർ എന്താണ്, ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചേക്കുന്നത്, വി നീഡ് ടു ഡ്രോ ഡി എഫ് എ, എ മിനിമൽ ഡി എഫ് എ. സോ വി നീഡ് ടു ഡ്രോ ദ ഡി എഫ് എ. ഡി എഫ് എ ഡ്രോ ചെയ്യുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ടത് സ്റ്റേറ്റ്സ് ആണ്. എസ് ആണ് നമ്മളുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മളുടെ പി ടു പി ഫൈവ്. സോ പി ടു പി ഫൈവ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് അല്ല, ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് അല്ലേ. സോ പി ടു പി ഫൈവ്, അതായത് രണ്ട് പിയും പി ടുവും പി ഫൈവും രണ്ടും ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. അടുത്തത് വരുന്നത് പി ത്രീ. ഓക്കെ, അപ്പം പി ത്രീ നമ്മളുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. പിന്നെ വരുന്നത് പി വൺ പി ഫോർ. സോ പി വൺ പി ഫോർ എന്ന് പറയുന്നത് എഗെയിൻ ഫൈനൽ സ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ട്രാൻസിഷൻ ചെയ്താൽ എസ്സിൽ എ വന്നാൽ പി വണ്ണിലോട്ട് പോകും, എസ്സിൽ ബി വന്നാലും പി ഫോറിലോട്ട് പോകും. പി വണ്ണിലോ പി വണ്ണിൽ എ വന്നു കഴിഞ്ഞാൽ പി ടുവിലോട്ട് പോകും, പി വണ്ണിൽ ബി വന്നു കഴിഞ്ഞാൽ പി ടുവിലോട്ട് സോറി പി ഫൈവിലോട്ട് പോകും. പി ഫോറിൽ എ വന്നു കഴിഞ്ഞാൽ പി ഫൈവിലോട്ട് പോകും, ബി വന്നു കഴിഞ്ഞാൽ പി ടുവിലോട്ട് പോകും. പി ടുവിൽ എ വന്നു കഴിഞ്ഞാൽ പി ത്രീയിലോട്ട് പോകും, ബി വന്നു കഴിഞ്ഞാൽ പി ത്രീയിലോട്ട് പോകും. പി ഫൈവിൽ എ വന്നു കഴിഞ്ഞാൽ പി ത്രീയിലോട്ട് പോകും, ബി വന്നു കഴിഞ്ഞാൽ പി ത്രീയിലോട്ട് പോകും. പി ത്രീയിൽ എ വന്നു കഴിഞ്ഞാൽ പി ത്രീയിലോട്ട് തന്നെ പോകും, ബി വന്നു കഴിഞ്ഞാൽ പി ത്രീയിലോട്ട് തന്നെ പോകും. സോ ദിസ് ഇസ് അവർ മിനിമൽ ഡി എഫ് എ ഡയഗ്രാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വരച്ച സാധനം കറക്റ്റാണോ ഇല്ലയെന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് റാൻഡം ആയിട്ടൊരു സ്ട്രിങ് എടുത്ത് നോക്കാം. ഇപ്പം എ എ എ നാല് എ വന്നു കഴിഞ്ഞാൽ ഇതിവിടെ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണേൽ നോക്കാം, എ എ എ വീണ്ടും ഒരേ വന്നാൽ ഇത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഇവിടെ എ എ ഓക്കെ രണ്ട് എ വന്നു കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ നിങ്ങൾക്ക് വേണേൽ നോക്കാം, എ എ രണ്ട് എ വന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ നിങ്ങൾ വരച്ച ഡി എഫ് എ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ സ്റ്റെപ്സും ടപ്പിളും കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ പറയാനായിട്ട് മാത്രമാണ് ശ്രമിച്ചേക്കുന്നത്.